ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ബ്രഹ്മമുദ്രയെ കുറിച്ചാണ്. ബ്രഹ്മമുദ്ര കൈകൾ കൊണ്ടുള്ള ഉപയോഗമാണ്. അത് ആദിമുദ്രയ്ക്കും സമാനമാണ്. കാൽമുട്ടുകൾക്ക് പകരം മടക്കിയ കൈകൾ വയറിനോട് ചേർത്ത് വയ്ക്കുകയും മടക്കിയ നഖങ്ങൾ മുകളിലേക്ക് അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളെയും ഊർജങ്ങളെയും പുറത്തേക്ക് വിടുകയും അവിടെ മികച്ച ശ്രദ്ധയും ഏകാഗ്രതയും വ്യക്തിത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ചെയ്യേണ്ട ഘട്ടങ്ങൾ: നേരെ പുറകിൽ ധ്യാനാത്മികമായി ഇരിക്കുക. ചെറുവിരലിൻ്റെ അടിത്തട്ട് കൊണ്ട് തള്ളവിരലിൻ്റെ അഗ്രം പതുക്കെ സ്പർശിക്കുക. തുടർന്ന് ബാക്കിയുള്ള നാല് വിരലുകൾ തള്ളവിരലിന് മുകളിലൂടെ ചുരുട്ടുക. ഒരു സോഫ്റ്റായ മുഷ്ടി ഉണ്ടാക്കുക. രണ്ട് കൈകളും വയറിന് മുകളിൽ വയ്ക്കുക. രണ്ട് കൈപ്പത്തികളും മുകളിലേക്ക് അഭിമുഖീകരിക്കുക. തള്ളവിരലിൻ്റെ അടിഭാഗം ശരീരത്തിൽ നിന്നും അകന്നിരിക്കുമ്പോൾ ചെറുവിരൽ ശരീരത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ശ്രദ്ധിക്കുക. കുറച്ച് നിമിഷങ്ങൾ ശ്വാസം പിടിക്കുക. ഇപ്പോൾ പൂർണ്ണമായ ശ്വാസം പുറത്തേക്ക് വിടുന്നത് അടിവേറിന് നേരെ മുഷ്ടി പതുക്കെ അമർത്തുക. കണ്ണുകളടച്ച് ശ്വാസത്തെയും ശരീരത്തെയും കുറിച്ച് ബോധവാനായിരിക്കുക. സമയദീർഘം: ഏകാഗ്രത, ധ്യാനവും ആത്മീയ അവബോധം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ബ്രഹ്മമുദ്ര സാധാരണയായി 10 മുതൽ 15 മിനിറ്റ് വരെ പരിശീലിക്കുക. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയും മാനസിക വ്യക്തിത്വവും വർദ്ധിപ്പിക്കുന്നു. മനസ്സിനെ ശാന്തമാക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ആഴത്തിലുള്ള ശ്വസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ദഹനാവസ്ഥയ്ക്ക് ഗുണമാണ്. ആന്തരിക അവബോധം ഉത്തേജിപ്പിക്കുന്നു സോറി ആത്മിക അവബോധത്തെ ഉത്തേജിപ്പിക്കുന്നു. ശരീരത്തിലുള്ള ഊർജം സന്തുലിതമാക്കുന്നു. ആന്തരിക സമാധാന ബോധം പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ ഇതിനായിട്ടുള്ള മറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക പ്രവർത്തനം, തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും വൈചാരിക പ്രവർത്തനവും മാനസിക വ്യക്തിത്വവും പ്രോത്സാഹിപ്പിക്കുക എന്നാണ് വിശ്വാസം. പിന്നെ സ്ട്രെസ് ദശ, നാഡീ വ്യവസ്ഥയെ ശാന്തമാക്കുകയും സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരെ ബൈ.